നിങ്ങളുടെ സമഗ്ര ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ഒരു ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്, എല്ലാവരും ഒന്ന് വായിച്ചേ. എന്താണ് ക്വസ്റ്റ്യൻ? ഇപ്പൊ നിങ്ങള് സ്കൂളൊക്കെ തുറക്കാൻ പോകുമ്പോ എന്താണ് കടയിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങും, അപ്പൊ അതില് രണ്ടു മൂന്ന് ഐറ്റംസ് വാങ്ങിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? 250 രൂപ വിലയുള്ള ഒരു കുടയും 10 രൂപ വീതം വിലയുള്ള 5 നോട്ട് പുസ്തകങ്ങളും 7 രൂപ വിലയുള്ള ഉടുപ്പും വാങ്ങിച്ചു. അതായത് നിങ്ങൾ ഒരു 250 രൂപ ഉള്ള ഒരു കുട വാങ്ങിച്ചു, പിന്നെ എന്താ വാങ്ങിച്ചേ, നോട്ട് പുസ്തകങ്ങൾ വാങ്ങിച്ചു. പക്ഷെ അതിൽ എത്ര നോട്ട് പുസ്തകങ്ങൾ ബുക്കുകളുണ്ട്? 10 രൂപയുള്ള 5, പിന്നെ 700 രൂപയുള്ള ഒരു ഡ്രസ്സ് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ വാങ്ങിച്ചു. അപ്പൊ അതിലെ ക്വസ്റ്റ്യൻ ആകെ എത്ര രൂപയായി? അപ്പൊ നിങ്ങൾ അതെല്ലാം കൂടെ ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ നോക്കണം എന്തൊക്കെയാണ് നിങ്ങൾ വാങ്ങിച്ചേ. ഓക്കെ, ആദ്യം നമ്മൾ വാങ്ങിച്ച എന്താണ്? 250 രൂപയുള്ള ഒരു കൊട. അപ്പൊ നമ്മൾ അവിടെ എഴുതി 250. പിന്നെ എന്താണ് വാങ്ങിച്ചേ? നമുക്ക് എല്ലാം ആകെ എത്രയാകാൻ എല്ലാം കൂടെ കൂട്ടണം. പിന്നെ എന്താ, 10 രൂപ വീതം വിലയുള്ള 5 നോട്ട് പുസ്തകങ്ങൾ. അപ്പൊ ഒരു നോട്ട് ബുക്കിന് 10 രൂപയാണ്. അങ്ങനെയെങ്കിൽ 5 എണ്ണം വാങ്ങിച്ചപ്പോ എത്രയായി? 10 + 10 + 10 + 10 + 10 അത് എത്രയാണ്? 10 5 എണ്ണം വാങ്ങിച്ചു. അപ്പൊ നിങ്ങൾക്ക് അറിയാം 10 5 നോട്ടുകൾ ഓർത്തേ, അപ്പൊ എത്ര രൂപയായി? 50 രൂപയായി. ഓക്കെ, അപ്പൊ അടുത്ത നമുക്ക് ആഡ് ചെയ്യേണ്ട 50. പിന്നെ എന്താണ് നിങ്ങൾ വാങ്ങിച്ചേ? പിന്നെ എന്താണ്, ഒരു ഡ്രസ്സ് വാങ്ങിച്ചു, അതിന് 700 rupees ആയി, 700 രൂപയായി. ഒരു ഉടുപ്പാണ് വാങ്ങിച്ചുള്ളൂ. അപ്പൊ നമുക്കത് അത് 700 തന്നെ എഴുതാം. 700. ഇനി ആകെ എത്രയായി? നമുക്ക് എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടെ കൂട്ടണം അല്ലേ? നിങ്ങൾക്കെല്ലാം അറിയാലോ, കൂട്ടിക്കേ. 0 0, പിന്നെ 5 10, പിന്നെ ഇവിടെ ഒരു റിമൈൻഡർ ഉണ്ട്, 1 അല്ലേ. അപ്പൊ ഇത് എത്ര വന്നു? 0. നമുക്ക് കിട്ടിയത് എന്താണ്? ആകെ എത്ര രൂപയായി? ആകെ 1000 രൂപയായി. നിങ്ങൾക്ക് എല്ലാം അതാണ് ആദ്യം ചോദിച്ചേക്കണേ, ആകെ എത്ര രൂപയായി എന്ന്. അപ്പൊ അവിടെ എത്ര രൂപയായി എന്നുള്ളതല്ല, 1000 രൂപ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോട്ടുകളുടെ കണക്കാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം 1000 രൂപ നിങ്ങളെല്ലാം ക്യാഷ് കണ്ടിട്ടുണ്ട് ഇല്ലേ. 1000 രൂപയ്ക്ക് നമുക്ക് പല രീതിയിൽ അതിനെ ഡിവൈഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾ വാങ്ങിക്കാൻ പോയപ്പോ നിങ്ങളുടെ അച്ഛൻ കൂടെ വന്നിട്ടുണ്ടാകും. അപ്പൊ നിങ്ങളുടെ അച്ഛന്റെ കയ്യിലുള്ളതെല്ലാം 100 രൂപ നോട്ടുകളാണെങ്കിൽ എത്ര എണ്ണം കൊടുക്കണമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അതായത് നമുക്ക് കടയിൽ കൊടുക്കേണ്ട തുക 1000 രൂപയാണ്, ടോട്ടൽ 1000 rupees ആയി. അപ്പൊ അച്ഛന്റെ കയ്യിലുള്ളതെല്ലാം 100 രൂപ നോട്ടുകളാണ്. അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി എത്ര എണ്ണം കൊടുക്കേണ്ടി വരും. 1000 രൂപയാണെങ്കിൽ 100 എണ്ണത്തിന്റെ എത്ര എണ്ണം കൂടിയാലാണ് 1000 ആകുന്നത്? 100 എണ്ണത്തിന്റെ എത്ര എണ്ണം വേണം? 10 എണ്ണം വേണം. ഓക്കെ, അപ്പൊ നമ്മൾ 100 രൂപ കൊടുക്കണമെങ്കിൽ ഇതെന്താണ്, ഇതെല്ലാം 10 എണ്ണം കൊടുക്കേണ്ടി വരും അല്ലേ. 10 എണ്ണം കൊടുക്കേണ്ടി വരും എങ്കിലാണ് 1000. അപ്പൊ 1000 രൂപ നോട്ടുകളിൽ കൊടുക്കാൻ വേണ്ടി 100 രൂപ നോട്ടുകളാണ് നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ എത്ര എണ്ണം വേണം? 10 എണ്ണം വേണം. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള പൈസ എപ്പോഴും 100 രൂപ ആയിരിക്കുന്നില്ല, പല രീതിയിലുള്ള പൈസ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി എങ്ങനെ എത്ര ഏതൊക്കെ കൊടുക്കണം എന്നുള്ളത് ആലോചിക്കണം. ഇപ്പൊ വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം ഈ ക്വസ്റ്റ്യൻ തന്നെ. ആ, ഇനി നിങ്ങളുടെ അച്ഛന്റെ കയ്യിൽ 500 രൂപ നോട്ടുകളാണെങ്കിൽ എത്ര എണ്ണം കൊടുക്കണം? ആകെ എത്ര രൂപയാണ്? 1000 രൂപ. അപ്പൊ 500 രൂപ നോട്ടുകളാണെങ്കിൽ എത്ര എണ്ണം വേണം ആലോചിച്ച്? 500 കൂടെ കൂടി 1000. അപ്പൊ എത്ര നോട്ടുകൾ വേണം? 500 2 നോട്ടുകൾ വേണം അല്ലേ. 500 2 നോട്ടായാലാണ് നിങ്ങൾക്ക് ആ ടോട്ടൽ പൈസ കടയിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ 500 ആണെങ്കിൽ എത്ര കൊടുക്കണം? 2 എണ്ണം കൊടുക്കണം അല്ലേ. ഇനി എന്താണ്, ഇനി കയ്യിലുള്ളത് അച്ഛന്റെ കയ്യിൽ 1000 രൂപ നോട്ടുകളാണ് അല്ലേ. ഇപ്പൊ നമുക്ക് 1000 രൂപ നോട്ടുകൾ ഇല്ല, നേരത്തെ ഇത് വെച്ചാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ സങ്കല്പിക്കുക 1000 രൂപ നോട്ടുകളാണ് കയ്യിലെങ്കിൽ എന്താണ്, നമുക്ക് 1 എണ്ണം കൊടുത്താൽ മതി അല്ലേ. 500 രൂപ നോട്ടുകളാണെങ്കിൽ 2 എണ്ണം വേണം, 1000 രൂപ നോട്ടുകളാണെങ്കിൽ 1 എണ്ണം വേണം. ഇനി 100 രൂപ നോട്ടുകളാണെങ്കിലോ നമുക്ക് 10 എണ്ണം വേണം അല്ലേ. അങ്ങനെ എത്ര രൂപയാണോ കൊടുക്കേണ്ടത് അതിന് നമുക്ക് പലതായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഈ 1000 നമുക്ക് എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാം? 100 × 10 കൂടിയാൽ എന്താണ്? 1000. 500 × 2 എണ്ണം കൂടിയാൽ 1000. ഇനി 1000 × 1000 കൂടിയാൽ 1000. അങ്ങനെ ഈ നോട്ടുകളുടെ കണക്കുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കി കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടി വരും. ഇതാണ് ഒരു എക്സാമ്പിളായിട്ട് ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ തന്നെയാണ്. ഓക്കെ, നിങ്ങൾ ഇനി വേറെ കടയിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് ആലോചിച്ച് നോക്കുക കേട്ടോ.